എടാ നീ ആശ ടീച്ചറിന്റെ ഹോംവർക്ക് ചെയ്തോടാ. എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നെ അമ്മയൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. ഡാ എനിക്കോട് ഒന്ന് പറഞ്ഞേ, ക്ലാസ്സിൽ എത്തിയിട്ട് പറഞ്ഞു തന്നാ മതി. ആ നോക്കാം. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വരുമ്പോഴേ എന്റെ പ്രോഗ്രസ് കാർഡിലും നിന്റെ അമ്മേനെയും കൊണ്ട് ഒപ്പിടിപ്പിക്കണം. അത് പിന്നെ പറയാണ്ടോടാ, എന്റെ അമ്മ പിറ്റേക്ക് വരുമ്പോ നിന്റെ പ്രോഗ്രസ് കാർഡിൽ എന്റെ അമ്മയിലും എപ്പോഴും ഒപ്പിടുന്നത്. ആ അതും ശരിയാ. എടാ പിന്നെ വൈകിട്ട് ചൂണ്ടിട നേരം എന്നെയും വിളിക്കണേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തോട്ടി കുളിക്കാനും പോകാം. വൈകിട്ടത്തേക്ക് എത്തിക്കാവോ അണ്ണ? ഇന്ന് പറ്റത്തില്ല അണ്ണ. എന്ന് പറ്റും? രണ്ടു ദിവസം കഴിഞ്ഞു പോരെ. ആ ഞായറാഴ്ചയാലും മതി, കുഴപ്പമില്ല. ആ ശരി എന്നാ. അണ്ണ എന്റെ സൈക്കിളിന് കാറ്റടിക്കൂ. ആ കാറ്റ് പോടാ, വിടുന്നു. അടിച്ചു തരത്തില്ലേ ഇയാള്? ആ സിനിമ ഒന്ന് കാണണ്ടായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. ആ പുലി മോഹൻലാൽ വരുന്നേ, പുലി വരുന്നേ, പുലിയെ പിടിക്കുന്നേ, അടിക്കുന്നേ, എല്ലാം സൂപ്പർ ആയിരുന്നു. ഗുഡ് മോർണിംഗ്, ഇരിക്ക്, ഹാജർ പറഞ്ഞേ, കേക്കട്ടെ. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോന്നെ? കുഞ്ചൻ നമ്പ്യാരെ പറ്റിയാണ് പഠിക്കാൻ പോന്നെ. കേട്ടിട്ടുണ്ടോ കുഞ്ചൻ നമ്പ്യാരെ പറ്റി? ഹലോ, എന്തുവാ, എന്നാപ്പാ? ശരിടാ. നാശം, പഞ്ചറാകാൻ കണ്ട സമയം. ബാ നമുക്ക് തള്ളിക്കൊണ്ടു പോവാ. ഇന്നലെ അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നു. എന്നാ സൂപ്പർ കഥയാടാ. അതുപോലെ തന്നെ അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മ തലോടി തരുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോവും. അമ്മ വാരിത്തരുന്ന ഓരോരുള്ള ചോറും കഴിക്കുമ്പോ എന്ന സ്വാദാ.
അമ്മയുടെ അടുത്ത് ഞാൻ പുതിയ കഥ പറഞ്ഞു തരാൻ പറയാമേ. ഏ, നാളെ വന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഏ, സുധി, സുധി, നീ ഇന്ന് വരുന്നില്ലേ? ഇല്ലടാ, എനിക്കിന്ന് വയ്യ. ടീച്ചറിനോട് പറഞ്ഞാ മതി. ശരി. അമ്മേ, ബാലുവിന്റെ അമ്മ അവൻ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കും. എനിക്കൂടെ ഒരു കഥ പറഞ്ഞു തരാമോ അമ്മേ? മോൻ, ഏത് കഥയാ പറഞ്ഞു തരണ്ടേ? ഏത് കഥയായാലും മതി. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടില് ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവും അവിടുത്തെ ഏറ്റവും കള്ളനായ കുറുക്കനും കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരൊരു പന്തയത്തിൽ ഏർപ്പെട്ടു. ഈ പന്തയത്തിൽ ജയിക്കുന്നവരായിരിക്കും ആ കാട്ടിലെ രാജാവ്. കുറുക്കൻ പല വഴികൾ നോക്കി ആ പന്തയത്തിൽ ജയിക്കാൻ, പക്ഷെ അവന് സാധിച്ചില്ല. ഞായറാഴ്ചയായിട്ട് നീ എങ്ങോട്ടാ പോന്നെ? വിനീഷേട്ടനെ രണ്ട് പ്രതിമ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു, കൊണ്ടു കൊടുക്കണം.